السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وآل كل وصحابة أجمعين أما بعد اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد يا صاحب الوقت في جبهتي تحت نعالكم أغيظ بحكم نيابة أنكم كافها يا عين صواد كفيت حميم عين صين قاف حميت ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ വിശുദ്ധമായ റമളാൻ ആഗതമായിരിക്കുകയാണ് വിശുദ്ധമായ റമളാനിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ മുഴുവൻ അമലുകളും സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ എല്ലാ വിശുദ്ധ റമളാനുകളിലും മടക്കര അൽ മദീന സ്ഥാപനങ്ങളിൽ വെച്ച് വിശുദ്ധമായ റമളാനിൽ വഫാത്തായി പോയ ധാരാളം മഹത്തുക്കൾ മഹാരഥന്മാർ മഹദികൾ വിശിഷ്യ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട മഹത്തുക്കൾ മഹദികൾ അവരുടെ പേരിൽ വിപുലമായ ആണ്ട് ദിവസവും പരിപാടികളൊക്കെ നടത്തി വരാറുണ്ട് ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട ഈ സാഹചര്യത്തിൽ ഇൻഷാ അല്ലാ ഈ വിശുദ്ധമായ റമദാൻ കഴിയുന്നതിന് മുമ്പ് വഫാത്തായി പോയ ഓരോ മഹാന്മാരെ കുറിച്ചുള്ള ലഘു പരിചയം ചുരുങ്ങിയ 5-6 മിനിറ്റിന്റെ ഉള്ളിലുള്ള ഒരു വിശേഷണങ്ങൾ മാത്രം പറഞ്ഞു അവരുടെ പേരിൽ മുഅ്മിനീങ്ങൾ യാസീനും ഫാത്തിഹയും ഓതാൻ പറ്റുന്നതൊക്കെ ഓതി ഹദിയ ചെയ്യുന്ന രൂപത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പ്രോഗ്രാമാണ് നാം ഇൻഷാ അല്ലാ ഇതിലൂടെ ചെയ്യുന്നത് എല്ലാ മുഅ്മിനീങ്ങളും ഈ വീഡിയോ കണ്ട് ഈ പറയപ്പെടുന്ന മഹാന്മാരുടെ പേരിൽ ചൊല്ലാൻ പറ്റുന്നതും ഓതാൻ പറ്റുന്നതൊക്കെ ചെയ്യണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് ധാരാളം മഹാന്മാർ ബഹുമാനപ്പെട്ട ഫാത്തിമ സഹ്റ ബത്തൂൽ റളിയല്ലാഹു അൻഹ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ സഫിയ ബീവി റളിയല്ലാഹു അൻഹ സയ്യിദന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാന്മാരായ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും നഫീസത്തുൽ മിസ്രിയ ബീവി റളിയല്ലാഹു അൻഹ തുടങ്ങിയ ധാരാളം മഹത്തുക്കൾ മഹദികൾ ഈ മാസം പ്രത്യേകം സ്മരിക്കേണ്ടതുണ്ട് അതിൽ ഇൻഷാ അല്ലാ ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരികളെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയെ കുറിച്ച് പറയുമ്പോൾ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മകളും എല്ലാ കാര്യങ്ങളും കൂടിയാലോചിക്കുകയും വഫാത്തിന്റെ തലേ ദിവസം ബഹുമാനപ്പെട്ട മഹദിയെ വിളിച്ച് വിഷയങ്ങൾ ധരിപ്പിക്കുകയും ഈ എല്ലാ കാര്യങ്ങളും അറിയിക്കുന്ന പ്രിയപ്പെട്ട മകളാണ് മുത്തുനബിക്ക് ഇഷ്ടപ്പെട്ട മകളാണ് ഫാത്തിമ സഹ്റ ബത്തൂൽ റളിയല്ലാഹു അൻഹ ആ ഉമ്മയെ കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ രണ്ട് മക്കളായ ബഹുമാനപ്പെട്ട സയ്യിദന ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹുമ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ട രണ്ട് പേര മക്കൾ ചരിത്രം വിശാലമാണ് ചുരുങ്ങിയ സമയത്തിന്റെ ഉള്ളിൽ പറഞ്ഞ് ഈ വിഷയങ്ങൾ തീർക്കുന്നത് കൊണ്ട് ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ രണ്ട് മക്കളും ഉപ്പാപ്പയായ മുത്തു റസൂലുള്ളാഹി തങ്ങൾ ആ മക്കൾ കാണുമ്പോൾ ഓടി ചെന്ന് മുത്തുനബിയുടെ മടിയിൽ വന്നിരിക്കാറുണ്ടായിരുന്നു എപ്പോൾ കണ്ടാലും വല്യുപ്പയ വലിയ കാര്യമായിരുന്നു രണ്ട് മക്കൾക്കും ഒരു ദിവസം നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ ഒന്ന് മാറി കുട്ടികൾ ഇങ്ങോട്ട് വരട്ടെ എന്ന് കരുതി ആ ഒരു സന്തോഷത്തിന് മുത്തുനബി അവിടെ സ്റ്റോപ്പ് ചെയ്തു നിന്നു അങ്ങനെ നിൽക്കുമ്പോ സാധാരണഗതിയിൽ ആ രണ്ട് മക്കളും ഓടി മുത്തുനബിന്റെ മടിത്തട്ടിൽ വരാനാണ് പതിവുള്ളത് അങ്ങനെ വരുമെന്ന് കരുതിയിട്ടാണ് വല്യുപ്പ പേര മക്കൾ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തു നിൽക്കുന്നത് ആ സമയത്ത് ആ രണ്ട് മക്കളും അവിടെ നിന്ന നിൽപ്പല്ലാതെ മുത്തുനബിയുടെ അടുക്കിലേക്ക് വരുന്നില്ല വല്യുപ്പയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ നിൽക്കുകയല്ലാതെ അടുത്തേക്ക് വരുന്നില്ല ഉടനെ തന്നെ ബഹുമാനപ്പെട്ട അറബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബിയെ വിളിച്ചു ഓ ഫാത്തിമ എന്താണ് ഹസനും ഹുസൈനും പറ്റിയത് എന്നെ കാണുന്ന സമയത്ത് നിറപുഞ്ചിരിയോടെ ആ രണ്ട് മക്കളും എന്റെ മടിത്തട്ടിൽ വന്ന് എന്നോടൊപ്പം ചേർന്ന് കളിക്കുന്ന മക്കൾ ഇപ്പൊ എന്നെ കണ്ടപ്പോ അവിടെ സ്റ്റോപ്പായി നിന്നിരിക്കുകയാണ് എന്തു പറ്റി ഹസനും ഹുസൈനും എന്ന് ചോദിച്ചപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത് നബിയെ ആ രണ്ട് മക്കളും 2-3 ദിവസങ്ങളായി പട്ടിണിയാണ് ആ കുട്ടികൾക്ക് തിന്നാൻ ഒന്നുമില്ലാതെ വയറൊട്ടി നിൽക്കുകയാണ് അവർക്ക് കുടിക്കാനും വെള്ളമില്ലാതെ ഭക്ഷിക്കാനും ഭക്ഷണമില്ലാതെ ആ മക്കളുടെ എല്ലാ വിഷമവും അവരെ മുഖത്ത് കാണാം നബിയെ എന്ന് പറഞ്ഞപ്പോ ആരം റസൂലുള്ളാഹി തങ്ങളോട് ഫാത്തിമ ബീവി പറഞ്ഞു ഹസനും ഹുസൈനും ഭക്ഷണമില്ലാത്തത് കൊണ്ട് ഒട്ടിയ വയറുമായി നിൽക്കുമ്പോ ആ കുട്ടികൾക്ക് ഒരു എനർജി കുറഞ്ഞുപോയി അതുകൊണ്ടാണ് നേരത്തെ ഉള്ളതുപോലെ ചാടി കളിക്കാത്തത് ഓടി അടിച്ചു വരാത്തത് എന്ന് പറയുമ്പോ ആരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രണ്ട് മക്കളെയും വാരിയെടുത്ത്
ഈ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളുടെ ഈ സമയത്ത് ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിൽ ഭക്ഷണങ്ങളും വെള്ളവും പാനീയവും സൗകര്യങ്ങളൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായി എല്ലാം ലോക്ക് ചെയ്ത ഈ സാഹചര്യത്തിൽ ഇതൊന്ന് ഓർമ്മിച്ചെടുക്കുന്നത് നന്നായിരിക്കും ഈ രണ്ട് മക്കളെയും ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാരിയെടുത്ത് ഈത്തപ്പന തോട്ടത്തിലേക്ക് പോവുകയാണ് ആ കുട്ടികളെ വിശപ്പ് താൽക്കാലികമായി ഒന്ന് അടക്കാൻ വേണ്ടി മുത്തലിബി രണ്ട് മക്കളെയും വാരിയെടുത്ത് ഈത്തപ്പന തോട്ടത്തിൽ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മക്കൾക്ക് ഈത്തപ്പഴം വാങ്ങുന്നതിന് വേണ്ടി തോട്ടത്തിൽ മുത്തുനബി ജോലി ചെയ്തു മുത്തുനബി ഈത്തപ്പന തോട്ടത്തിൽ വർക്ക് ചെയ്തു ആരംഭ റസൂലുള്ളാഹി തങ്ങൾ ഈത്തപ്പന തോട്ടത്തിൽ പണിയെടുത്ത് ആ പണിയിൽ ആ ജോലി ചെയ്ത് കിട്ടുന്ന ഈത്തപ്പഴം മുത്ത് റസൂലുള്ളാഹി തങ്ങൾ സ്വരൂപിച്ച് രണ്ട് മക്കൾക്കും കൊടുക്കാൻ വേണ്ടി ഈത്തപ്പഴം വാങ്ങി തോട്ടത്തിൽ നിന്ന് തിരിക്കാൻ പോകുമ്പോഴാണ് രണ്ട് മക്കളുടെയും ഉപ്പയായ മുത്തുനബിയുടെ പ്രിയപ്പെട്ട മകളുടെ ഭർത്താവ് പുതിയാപ്പള ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ തോട്ടത്തിലേക്ക് വരുന്നത് വരുന്നതിന് മുമ്പ് അലിയാർ തങ്ങൾ ഫാത്തിമ ബിബിയോട് ചോദിച്ചു എവിടെ നമ്മളെ മക്കള് ഹസനും ഹുസൈനും എവിടെ അപ്പോ ഫാത്തിമ ബിബി പറഞ്ഞു അലിയാർ തങ്ങളോട് രണ്ട് കുട്ടികളും ഉപ്പ വരുന്ന സമയത്ത് ഓടി ചെന്ന് ഉപ്പയുടെ അടുത്തേക്ക് പോകാതെ കുട്ടികൾ സ്റ്റോപ്പായത് കണ്ടപ്പോ ഉപ്പ ചോദിച്ച വിഷമങ്ങൾ കണ്ടറിഞ്ഞ് കുട്ടികൾ മൂന്ന് ദിവസം പട്ടിണിയാണെന്ന് പറഞ്ഞപ്പോ ആ മക്കളെ പള്ളിയിൽ ഒന്നുമില്ലാത്ത ബേജാറാണ് മുഖത്ത് കാണുന്നതെന്ന് പറഞ്ഞപ്പോ ഉപ്പ ഹസനെയും ഹുസൈനെയും കൂട്ടി ഇറങ്ങിപ്പോകുന്നത് കണ്ട് തോട്ടത്തിലേക്കാകാം എന്ന് പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞപ്പോഴാണ് അലിയാർ തങ്ങൾ തോട്ടത്തിലേക്ക് വന്നത് തോട്ടത്തിൽ നിന്ന് ഈത്തപ്പഴവും വാങ്ങി തിരിച്ചു വരാൻ പോകുന്ന നേരത്ത് മക്കളെ ബാപ്പ അലിയാർ തങ്ങൾ തോട്ടത്തിലെത്തി റസൂലുള്ളാഹി തങ്ങളെ കണ്ടു സന്തോഷിച്ചു ജോലി ചെയ്ത് പ്രതിഫലമായി കിട്ടിയ ഈത്തപ്പഴം മുത്തുനബി വാങ്ങി തിരിച്ചു വരുമ്പോ ഒരാളെ അലിയാർ തങ്ങളും ഒരു കുട്ടിയെ റസൂലുള്ളാഹി തങ്ങളും തട്ടിയൊക്കെ കയ്യിൽ എടുത്തുകൊണ്ട് അവിടുന്ന് മാറോട് ചേർത്ത് പിടിച്ച് രണ്ടുപേരും എടുത്തുകൊണ്ടാണ് വീട്ടിലേക്ക് വന്ന് ആ കുട്ടികൾക്ക് ഈത്തപ്പഴം കൊടുക്കുന്നത് ഇങ്ങനെ സ്നേഹിച്ച ബഹുമാനപ്പെട്ട മക്കളാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ആ മക്കളെ പ്രിയപ്പെട്ട ഉമ്മയാണ് ഫാത്തിമ സഹ്ര ബത്തൂൽ എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരികളെ നാളെയാണ് ആ ഉമ്മയുടെ ആണ്ടിന്റെ ദിവസം ഒരു യാസീൻ ആ ഉമ്മാക്ക് നമുക്ക് ഓതാൻ കഴിഞ്ഞെങ്കിൽ ഒരു ഫാത്തിഹ ആ ഫാത്തിമ ബിബിക്ക് ഓതാൻ കഴിഞ്ഞെങ്കിൽ നമ്മളൊക്കെ സന്തുഷ്ടവന്മാരാണ് ആഹ്റത്തിൽ ആ ഉമ്മയുടെ റസൂലുള്ളാഹി തങ്ങളുടെ ഷഫാഅത്ത് അവരെ വസീലയാക്കി നമുക്ക് വാങ്ങാൻ സാധിക്കും അതുകൊണ്ട് ഇൻഷാ അല്ലാ എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളും എല്ലാ സഹോദരികളും നാളെ ബഹുമാനപ്പെട്ട ഫാത്തിമ ബിബിന്റെ ആണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് കുട്ടികളൊക്കെ വളച്ചിരുത്തി എല്ലാവരോടും വിഷയങ്ങൾ പറഞ്ഞു ധരിപ്പിച്ച് ഫാത്തിമ ബിബി ഉമ്മാന്റെ പേരിൽ ഒരു യാസീൻ ഓതി എല്ലാവരും ദുആ ചെയ്താൽ നമുക്ക് ഏറ്റവും കിട്ടുന്ന വലിയ നേട്ടമാണതെന്നും മാത്രവുമല്ല ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയെ അലിയാർ തങ്ങൾക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുത്തപ്പോ അലി റളിയല്ലാഹു അൻഹു വീട്ടിൽ കൊണ്ടുപോയി ഫാത്തിമ ബിബി റസൂലുള്ളാഹി തങ്ങൾ കാണാൻ പോയ വിശാലമായ സംഭവം വിശദീകരിച്ച് പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ബഹുമാനപ്പെട്ട മുത്തുനബി മകളെ വീട്ടിൽ ചെന്ന് കണ്ടു ആ കണ്ട സമയത്ത് അലിയാർ തങ്ങൾക്ക് വല്ലാത്തൊരു വിഷമം പ്രിയപ്പെട്ട മുത്തുനബിന്റെ മകളാണല്ലോ ഫാത്തിമ സഹ്ര ബത്തുൽ എന്റെ സ്വന്തം ഭാര്യയാണല്ലോ എങ്കിലും വീട്ടിൽ വന്ന് ഫാത്തിമ ബിബി ജോലി ഇങ്ങനെ കൂടുതൽ എടുക്കുമ്പോ വീട്ടു ജോലികൾ വർക്കുകൾ കൂടുതലായി ചെയ്യുമ്പോ അലിയാർ തങ്ങൾക്ക് ഒരാശ മുത്തുനബിയെ പ്രിയപ്പെട്ട അവിടുത്തെ മകളും എന്റെ സഖിയുമായ ആ ബഹുമാനപ്പെട്ട ഫാത്തിമ സഹ്ര ബത്തൂൽ ആ പൊന്നുമോൾക്ക് വീട്ടു ജോലികൾ ചെയ്യുമ്പോ ഹെൽപ്പിന് വേണ്ടി ഏതെങ്കിലും ഒരടിമയെ അങ്ങക്ക് ഒരുപാട് അടിമകൾ ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരടിമ സ്ത്രീയെ ഒരടിമയെ ഫാത്തിമ ബിബിക്ക് ഹെൽപ്പിന് വേണ്ടി കിട്ടുകയാണെങ്കിൽ വല്ല സന്തോഷമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട അലിയാർ തങ്ങള് ഫാത്തിമ ബിബി മുഖേന ചോദിച്ചപ്പോ അല്ലെങ്കിൽ ഫാത്തിമ ബിബിയെ കാര്യം ആവശ്യപ്പെട്ടപ്പോ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് മോളെ ഫാത്തിമ പുതിയാപ്പിളായ അലി തങ്ങളെ ബഹുമാനപ്പെട്ട അലിയാർ തങ്ങളെ നിങ്ങൾക്ക് അടിമയെ ഞാൻ തന്ന് വീട്ടിൽ വീട്ടുജോലിക്ക് സഹായമായി അടിമയെ തരുന്നതിനേക്കാളും നിങ്ങൾക്ക് ഏറ്റവും ഹൈർ ഈ ലോകത്തൊന്നുണ്ട് അത് ഞാൻ പറഞ്ഞു തരാം എന്റെ അടിമകളും അടിമ സ്ത്രീകളും ഒക്കെ അത് സമുദായത്തിനുള്ളതാണ് കുടുംബത്തിലേക്ക് തരാനുള്ളതില്ലെന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബിബിയോട് പറഞ്ഞത് മോളെ അടിമ സ്ത്രീയെ നിങ്ങൾക്ക് തരുന്നതിനേക്കാളും വലിയ ഒന്ന് ഞാൻ പറഞ്ഞു തരാം ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് ദമ്പതികളായ നിങ്ങൾ രണ്ടുപേരും സുബ്ഹാനല്ലാഹ് 33 അൽഹംദുലില്ലാഹ് 33 അല്ലാഹു അക്ബർ 33 ഇത് മൂന്ന് 33 വീതം 99 പ്രാവശ്യം
അതോടൊപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചേർത്ത് 100 ആക്കി നിങ്ങൾ കിടന്നുറങ്ങിയാൽ നിങ്ങൾക്ക് ഈ കിട്ടുന്ന അടിമസ്ത്രീയേക്കാളും കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം ഫിദ്ദുനിയാ വൽ ആഖിറ നിങ്ങൾക്ക് ലഭിക്കാനുണ്ട് അതുകൊണ്ട് നിങ്ങൾ അത് തുടർന്നോ എന്ന് പറയുകയും അവർ രണ്ടുപേരും ആവേശത്തോടെ അത് സ്വീകരിക്കുകയും ഫാത്തിമ ബീവിയും അലിയാരി തങ്ങളും പറഞ്ഞത് ഞങ്ങളുടെ ജീവിതാവസാനം വരെ ദാമ്പത്യ ജീവിതത്തിൽ ആ ദിക്ര കിടന്നുറങ്ങുമ്പോൾ ചെല്ലാതെ ഉറങ്ങിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ വല്ലാത്ത സന്തോഷങ്ങളായിരുന്നു എന്ന് ആ ദമ്പതിമാർ നമുക്ക് പഠിപ്പിച്ചു തന്ന പാഠം നമ്മളിൽ പലവരും ചെല്ലുന്നവരായിരിക്കാം ഈ കേൾക്കുന്നവരിൽ ചെല്ലാത്തവരുണ്ടെങ്കിൽ ഈ റമദാനിൽ തന്നെ നമുക്ക് തുടങ്ങാം ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഈ തസ്ബീഹും ഈ ദിക്റും ചൊല്ലി ഈ പ്രിയപ്പെട്ട ഫാത്തിമ ബീവിയുടെയും അലിയാരിതങ്ങളുടെയും ചരിതം മനസ്സിലാക്കി നമ്മുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോവട്ടെ എന്ന് മാത്രം ഈ ചുരുങ്ങിയ സമയത്ത് നിങ്ങൾക്കൊരു സന്ദേശമായി തന്നുകൊണ്ട് ഇനി ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ വഫാത്തായി പോയ മഹദികളുടെയും മഹാന്മാരുടെയും വഫാത്തിന്റെ തലേ ദിവസം നമുക്ക് കണ്ടുമുട്ടാം ഇൻഷാ അല്ലാഹ് യാസീൻ ഓതി ഫാത്തിഹ ഓതി എല്ലാവരും വീട്ടുകാരും ദുആ ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി ദുആയിലൊക്കെ ഉൾപ്പെടുത്തണമെന്ന വസിയത്തോടെ തൽക്കാലം നിർത്തുന്നു വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു